മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും കാലഘട്ടത്തിന് അനുസൃതമായ നൂതന പഠന രീതികൾ നടപ്പിലാക്കാനും ലക്ഷ്യമിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ വിദ്യാഭ്യാസ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുത്തു. പ്രസിഡന്റ് MK റഫീഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച പദ്ധതിയായിരുന്നു വിജയഭേരി എന്നും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള നൂതന പദ്ധതികൾ ഇതിന്റെ ഭാഗമായി ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 22,234 കുട്ടികൾക്ക് ഇവിടെ അഭിനയിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്തെല്ലാം മികച്ച മുന്നേറ്റം നടത്താൻ ജില്ലയിലെ കുട്ടികൾക്കാവുന്നുണ്ടെങ്കിലും PSC വഴിയുള്ള നിയമനങ്ങളിൽ ജില്ല വളരെ പിറകിലാണെന്ന് കാണാനാകുന്നുണ്ട്. ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും IPSഉം മാത്രമായി ചുരുങ്ങുന്ന സ്വപ്നങ്ങളാകരുത് നമുക്ക്. എല്ലാ മേഖലകളിലെയും സാധ്യതകളെ മനസ്സിലാക്കാനും അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനും കഴിയണം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതിന് അവബോധം സൃഷ്ടിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൂട്ടത്തിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പഠന രീതികളും ഉപയോഗപ്പെടുത്തണം. മൊബൈലിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ കോർത്തിണക്കി സമഗ്ര വിദ്യാഭ്യാസ പുരോഗതിക്കായി പദ്ധതി ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മൂത്തേടം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് സ്വാഗതവും പറഞ്ഞു.